ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ഒന്നും പരിചയപ്പെടുത്താനല്ല കേട്ടോ. ഇന്ന് എനിക്കൊരു ഒത്തിരി സന്തോഷമായൊരു ദിവസമാണ്. അതായത് എൻ്റെ കുഞ്ഞ് ഹാദൂസ് കിച്ചൻ എന്ന ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്കൊരു സമ്മാനം അയച്ചു തന്നു. അതും ഓൺലൈൻ വഴിയാണ് കേട്ടോ അയച്ചു തന്നത്. ആ സമ്മാനം എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആഹാ, അതൊരു ട്രൈപോഡാണ്, ഇനിയും ഉണ്ട്. അതിൻ്റെ സമ്മാനം എന്താണെന്ന് നമുക്ക് നോക്കാം. വാവ്, അതൊരു മൊബൈൽ ഫോണാണ് കേട്ടോ. മോട്ടോ G9+ എന്നൊരു ഫോണാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ആരാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സമ്മാനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ട്രൈപോഡൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഫോൺ വഴിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ അപ്പം നമുക്ക് ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫോണ് റിലീസ്ഡ് ആയത് September 7, 2020. ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ഇന്ത്യയിൽ January 21, 2021 ലോഞ്ച് ചെയ്യാൻ പോകുന്നതേയുള്ളൂ. ഏകദേശം ഇന്ത്യൻ മണി ഒരു 22,000 രൂപയോളമൊക്കെ വരും. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം Android 10 കേട്ടോ. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ നാനോ സിം യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 4GB റാമും ഇൻറ്റേണൽ സ്റ്റോറേജ് ഒരു 128GBയുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഇൻറ്റേണൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കണമെങ്കിൽ 512GB മെമ്മറി കാർഡ് വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.8 inch ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ IPS LCD ടൈപ്പാണ് കേട്ടോ. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറയാണ് കേട്ടോ. 4 ക്യാമറയാണ് ഇതിലുള്ളത്. അതിൽ ഒരെണ്ണം 64 MB മറ്റൊരെണ്ണം 8 MB. അതുപോലെ തന്നെ 2 ക്യാമറകൾ 2 MB. നമുക്കിത് ഇളക്കിയിട്ട് ഈ ഫോണൊന്ന് വർക്കിംഗ് ആക്കി നോക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 MB സിംഗിൾ പ്രൈമറി ക്യാമറയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫോണിന് ഒരു 5000 mAh ബാറ്ററിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമാണ് കേട്ടോ. ഞാനൊരു ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കരുത്. കാരണം എൻ്റെ ഫോണ് കുറച്ച് കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ എനിക്കൊരു സമ്മാനം ലഭിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. ഇതാണ് കേട്ടോ എൻ്റെ ഡിസ്പ്ലേ. ഇതുപോലെ ഒരു സമ്മാനം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കേട്ടോ. അതും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് ഇങ്ങനൊരു സമ്മാനം അയച്ചു തന്നപ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം തോന്നി മനസ്സിൽ. കണ്ടില്ലേ, ഇതാണ് ആ ഫോണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇതാ ഫോണിലെ ചാർജറും അതുപോലെ തന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാ എൻ്റെ ചാർജറാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു ഫോണ് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. നല്ല ഫോണല്ലേ. ക്യാമറയാണ് കേട്ടോ ഇത് ആ ഫോണിൻ്റെ. ഇനി നമുക്കപ്പോൾ ട്രൈപോഡും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ട്രൈപോഡ്. അത് നമുക്കിനി അത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും എങ്ങനെ വെച്ച് വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുമ്പം നമുക്ക് എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് തന്നെ നമുക്ക് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിയും ട്രൈപോഡ് ഉണ്ടെങ്കിൽ. ഞാനൊരു ട്രൈപോഡ് വാങ്ങണം വാങ്ങണമെന്നും പറഞ്ഞിരുന്നിട്ട് കുറേ നാളായിട്ടും ഇതുവരെ വാങ്ങൽ നടന്നില്ല. ഇനി വാങ്ങേ വേണ്ടല്ലോ. ഒരു ട്രൈപോഡ് കിട്ടി, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് എനിക്ക്. മൊബൈൽ ഫോണ് പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോഴും തന്നെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അപ്പോൾ ആ ഫോണിൽ ആ കുലുക്കമൊക്കെ വരാറുണ്ടായിരുന്നു. ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 3 ആഴ്ചകളായിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒന്നരാടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നടക്കുമോ എന്നറിയില്ല. ഇൻഷാല്ലാ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാൻ വീഡിയോസ് എല്ലാം മാക്സിമം എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ട്രൈപോഡ് സെറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനി പഠിക്കണം ട്രൈപോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ളതെന്ന്. അപ്പം ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ട്രൈപോഡാണ് കേട്ടോ ഇത്.
ഇത് ഓൺലൈൻ വഴി വരുത്തിയതാണ്. ന്യൂണെന്ന് പറയുന്ന ഒരു ഓൺലൈൻ വഴിയാണ് കേട്ടോ ഇത് വരുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ ഇല്ലേ, അതുപോലെ ഇവിടുത്തെ ഓൺലൈനാണ് ന്യൂണെന്ന് പറയുന്നത്. അങ്ങനെ വരുത്തിയതാണ് കേട്ടോ ഇത്. അവർ ഫോണിൽ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഫോൺ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങും, അപ്പോൾ അത് നമ്മുടെ വീഡിയോസിനെ ബാധിക്കും. ഇനി ആ ഒരു പ്രശ്നമില്ലല്ലോ, ഇനി ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ തന്നെ വീഡിയോ എടുത്തോളും. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒരു ബിഗ് താങ്ക്സ് അറിയിക്കാൻ കേട്ടോ ഇത് അയച്ചു തന്ന ആൾക്ക്. അപ്പോൾ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്മേലൊരു പഴയ ഫോണും ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് തിരിച്ചു വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഫോൺ കുലുങ്ങില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് അയച്ചു തന്ന ആളുടെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷേ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറയരുതെന്ന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയാത്തത്. ഇത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഫ്ലവറിൻ്റെത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തത്, കണ്ടില്ലേ. നല്ല വൈറ്റ് കളറും റെഡ് കളറും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാൻ തന്നെ. തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇനി നമ്മളെ റോഡ് സൈഡിലെല്ലാം പൂക്കളായിരിക്കും, അതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ. ബൈ ബൈ.